വിദേശ വിമാന സർവീസുകൾ ഉടനുണ്ടാകില്ല. ഒമിക്രോൺ പശ്ചാത്തലത്തിൽ തീരുമാനം പിൻവലിച്ച് ഇന്ത്യ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. ഇത്രയും ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തുന്നതിന് നിങ്ങളുടെ വിലയേറിയ ലൈക്ക് ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ യൂട്യൂബ് തന്നെ മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുന്നതാണ്. ഈ മാസം 15 മുതൽ വിദേശ വിമാന സർവീസുകൾ പുനരാരംഭിക്കാനുള്ള ഉത്തരവ് മരവിപ്പിച്ച് ഇന്ത്യ. കോവിഡ് 19 പുതിയ വകഭേദമായ ഒമിക്രോണിനെ പ്രതിരോധിക്കാൻ നടപടികൾ കടുപ്പിക്കുന്നതിൻ്റെ ഭാഗമായാണ് കേന്ദ്രത്തിൻ്റെ ഈ തീരുമാനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിളിച്ചു ചേർത്ത ഉന്നതതല അവലോകന യോഗത്തിൽ അദ്ദേഹം തന്നെയാണ് സിവിൽ വ്യോമയാന മന്ത്രാലയത്തോട് വിദേശ സർവീസുകൾ പുനരാരംഭിക്കുന്നത് പരിശോധിക്കാൻ നിർദ്ദേശിച്ചത്. വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും സമാനമായ ആവശ്യം മുന്നോട്ട് വച്ചിരുന്നു. വിമാന സർവീസുകൾ പുനരാരംഭിക്കാനുള്ള തീരുമാനത്തെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നേരത്തെ വിമർശിച്ചിരുന്നു. ആദ്യ തരംഗത്തിലും രണ്ടാം തരംഗത്തിലും വിമാന സർവീസുകൾ നിർത്തിവെക്കാൻ വൈകിയതാണ് രോഗവ്യാപനം തീവ്രമാക്കിയതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തുകയും ചെയ്തു. December 15 സർവീസുകൾ പുനരാരംഭിക്കാനുള്ള ഉത്തരവാണ് സിവിൽ വ്യോമയാന മന്ത്രാലയം ഇപ്പോൾ മരവിപ്പിച്ചിരിക്കുന്നത്. പുതിയ തീയതി പിന്നീട് അറിയിക്കുമെന്നും മന്ത്രാലയം പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നുണ്ട്. സർവീസുകൾ പുനരാരംഭിക്കുമെന്ന് നേരത്തെ അറിയിച്ചതനുസരിച്ച് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്കും തിരിച്ചും യാത്ര ചെയ്യുന്നതിനായി നിരവധി പേരാണ് ടിക്കറ്റ് എടുത്തിരുന്നത്. സർക്കാരിൻ്റെ പുതിയ തീരുമാനം ഇവർക്ക് തിരിച്ചടിയായിരിക്കുകയാണ്. ഡൽഹിയിലെത്തിയ 4 യാത്രക്കാർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. ഇവർ 4 പേരും ഒമിക്രോൺ സ്ഥിരീകരിച്ച രാജ്യങ്ങളിൽ നിന്ന് എത്തിയവരാണ്. ഇവരുടെ സാമ്പിളുകൾ തുടർ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് മുംബൈയിലെത്തിയ 6 യാത്രക്കാർക്കും കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. ഇതോടെയാണ് പ്രതിരോധ നടപടികൾ കർശനമാക്കാൻ ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത്. കോവിഡിൻ്റെ ഇതുവരെയുള്ള ഏറ്റവും അപകടകാരിയാണ് ദക്ഷിണാഫ്രിക്കൻ വകഭേദമായ ഒമിക്രോൺ വകഭേദം. 2 ഡോസ് വാക്സിൻ എടുത്താലും പ്രതിരോധശേഷിയെ ഭേദിക്കാൻ ഒമിക്രോൺ വകഭേദത്തിന് കഴിയുമെന്നാണ് പഠന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ആശങ്കപ്പെടേണ്ട സാഹചര്യമാണെങ്കിൽ പോലും നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക എന്നല്ലാതെ മറ്റു വഴികളൊന്നുമില്ല എന്നത് പ്രത്യേകം മനസ്സിലാക്കുക. വിമാന കമ്പനികളുടെയും അതേപോലെ ഇന്ത്യൻ സർക്കാരിൻ്റെയും വലിയ പ്രതീക്ഷകൾക്കാണ് ഇപ്പോൾ മങ്ങലേറ്റിട്ടുള്ളത്. പുതിയ വിശേഷവുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി.